അടുത്ത ടോപ്പിക്കാണ് നമ്മുടെ ലാംഗ്വേജ് പ്രോസസ്സസ് എന്ന് പറയും. അത് നമുക്കറിയാം, നമുക്ക് ഒരാളോട് സംസാരിക്കണമെങ്കിൽ എന്തറിയണം, നമുക്ക് ഭാഷ അറിയണം. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം, കമ്പ്യൂട്ടറിൻ്റെ ഭാഷ അറിയണം. സോ കമ്പ്യൂട്ടർ ലാംഗ്വേജസിനെ രണ്ടായിട്ട് തരംതിരിക്കാം. എന്തൊക്കെയാണ്? ലോ ലെവൽ ലാംഗ്വേജസ് ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജസ്. കമ്പ്യൂട്ടർ ലാംഗ്വേജസ് ആർ ഡിവൈഡഡ് ഇൻ ടു ലോ ലെവൽ ലാംഗ്വേജും ഹൈ ലെവൽ ലാംഗ്വേജും. മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജുമാണ് നമ്മൾ ലോ ലെവൽ ലാംഗ്വേജ് ആയിട്ട് പറയപ്പെടുന്ന രണ്ട് ലാംഗ്വേജസ്. ലോ ലെവൽ ലാംഗ്വേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മെഷീൻ ഓറിയൻറ്റഡ് ലാംഗ്വേജാണ്. അത് മെഷീന് മനസ്സിലാവുന്ന ലാംഗ്വേജിനെയാണ് നമ്മൾ ലോ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോ മെഷീൻ ലാംഗ്വേജസിൽ ആ മെഷീൻ ലാംഗ്വേജ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജാണ് മെഷീൻ ലാംഗ്വേജ്. ദാറ്റ് ഇസ് ലോ ലെവൽ ലാംഗ്വേജ്. അതിന് നമ്മൾ ബൈനറി ലാംഗ്വേജ് എന്ന് പറയും, ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയും, മെഷീൻ ലാംഗ്വേജ് എന്ന് പറയും. മൂന്ന് പേരിലും പറയാം. ബൈനറി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബൈ എന്ന് പറഞ്ഞാൽ ടു, സീറോയും വണ്ണും ചേർത്ത് എഴുതുന്നതിനെ ബൈ എന്ന് പറയുന്നു. ബൈനറി ലാംഗ്വേജ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ എന്തെന്ന് പറയാം, മെഷീൻ ലാംഗ്വേജ് എന്ന് പറയാം. അപ്പോൾ മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിന് രണ്ട് ഡിജിറ്റ് അറിയുള്ളൂ. ഏതൊക്കെയാണ്? വൺസും സീറോസും. ഈ രണ്ട് ഡിജിറ്റും കൊണ്ട് എഴുതുന്നതിനെയാണ് നമ്മൾ ബൈനറി ഡിജിറ്റ്സ്. ഈ രണ്ട് ഡിജിറ്റാണ് നമ്മൾ ബൈനറി ഡിജിറ്റ്സ്. ബൈ എന്ന് പറഞ്ഞാൽ ടു ആണ്. ഈ രണ്ട് ഡിജിറ്റുമാണ് നമ്മൾ ബൈനറി ഡിജിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ദ ലാംഗ്വേജ് വിച്ച് യൂസസ് ബൈനറി, സീറോയും വണ്ണും ചേർത്ത് എഴുതുന്ന ലാംഗ്വേജിനെയാണ് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. മെഷീൻ ലാംഗ്വേജ് അപ്പോൾ ആര് മാത്രമേ കാണുള്ളൂ? വൺസ് ആൻഡ് സീറോസേ കാണുള്ളൂ. അപ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയാണ് മെഷീൻ മെഷീൻ ലാംഗ്വേജ്. കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ സ്പെഷ്യൽ ഡിജിറ്റ്സ് ആര് മാത്രമേ ഉള്ളൂ? വൺസും സീറോസും മാത്രമല്ല, അതിന് നമ്മൾ ബൈനറി ഡിജിറ്റ്സ് എന്ന് പറയുന്നു. ഈ ബൈനറി ഡിജിറ്റ്സ് കൊണ്ട് എഴുതുന്ന ലാംഗ്വേജിന് മെഷീൻ ലാംഗ്വേജ്. മെഷീൻ ലാംഗ്വേജിൽ ആര് മാത്രമേ കാണുള്ളൂ? വൺസും സീറോസും മാത്രമേ കാണുള്ളൂ. അപ്പോൾ നമ്മൾ എ ബി സി ഡി നാല് അക്ഷരം എഴുതുന്ന സമയത്ത് ഒരുപാട് സീറോയും വണ്ണും വരും. ഒരു സാധാരണ മനുഷ്യൻ, സാധാരണ മനുഷ്യൻ ആർക്കും എന്താണ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കാരണം എൻ്റെ വേർഡ്സ് ഇല്ല, അക്ഷരങ്ങളോ നമ്മൾ എഴുതുന്ന ഡിജിറ്റ്സോ നമ്പേഴ്സോ ഒന്നുമില്ല. ആര് മാത്രമേ ഉള്ളൂ? എല്ലാ കാര്യത്തിനും നമ്മൾ എന്തുമാത്രമേ യൂസ് ചെയ്യുള്ളൂ? വൺസ് ആൻഡ് സീറോസ് യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അത് ആർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ? കമ്പ്യൂട്ടറിന് മാത്രമേ മനസ്സിലാവുള്ളൂ. യൂസർ കെ നോട്ട് അണ്ടർസ്റ്റാൻഡ്. ഈ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ ഇൻ്റർമീഡിയറ്റ് ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതായത് ശരിക്കും അത് ഹൈ ലെവലും അല്ല, ലോ ലെവലും അല്ല, ഇടയ്ക്ക് വരുന്ന ലെവലാണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ. പക്ഷേ നമ്മൾ ലോ ലെവലിൽ നേരത്തെ പറഞ്ഞുവെങ്കിലും ഇൻ്റർമീഡിയറ്റ് ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് അസംബ്ലി ലാംഗ്വേജ്. അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നിമോണിക്സ് എന്ന് പറയും. എം എൻ ഇ എം ഒ എൻ എൻ ഐ സി എസ്. നിമോണിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംബോളിക് നെയിമാണ്. ഓരോ ഓപ്പറേഷനും കൊടുക്കുന്ന സിംബോളിക് നെയിമിനെയാണ് നിമോണിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അസംബ്ലി ലാംഗ്വേജ് ഇൻ്റർമീഡിയറ്റ് ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് നിമോണിക്സ് ആണ്. നിമോണിക്സ് എന്ന് പറഞ്ഞാൽ ഓരോ ഓപ്പറേഷനും കൊടുക്കുന്ന ചെറിയ ചെറിയ സിമ്പിളുകൾ, അതായത് ആഡ് എന്നാണെങ്കിൽ എ ഡി ഡി, സബ്ട്രാക്ഷൻ ആണെങ്കിൽ എസ് യു ബി, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ എം യു എൽ, അതേപോലെ മൂവ് എന്ന് പറഞ്ഞാൽ എം ഒ വി, പിന്നെ ഇമ്മീഡിയറ്റ് അഡീഷൻ എന്ന് പറഞ്ഞാൽ ഐ എം എം. അങ്ങനെ ഓരോന്നിനും എന്തുണ്ട്? അവർക്ക് അക്ഷരങ്ങളുണ്ട്. നമ്മൾ സ്റ്റോർ ചെയ്യാനാണെങ്കിൽ എ ഐ, അക്യുമുലേറ്റർ രജിസ്റ്റർ, ഒരു രജിസ്റ്ററിൻ്റെ പേരൊക്കെ നമുക്ക് അതിനെ കൊടുക്കാം. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. പക്ഷേ അസംബ്ലി ലാംഗ്വേജിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇറ്റ് ഇസ് മെഷീൻ ഡിപ്പെൻഡൻ്റ്. അത് ഏത് കമ്പ്യൂട്ടറാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ മെഷീനുമായിട്ട് അത് ഡിപ്പെൻഡൻ്റാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ അസംബ്ലി ലാംഗ്വേജ് ചെയ്യുന്ന സമയത്ത് ആ കമ്പ്യൂട്ടറിൻ്റെ എന്തറിയണം? ആർക്കിടെക്ചർ അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അസംബ്ലി ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം മെഷീൻ ലാംഗ്വേജ് അങ്ങനെയല്ല. മെഷീൻ ലാംഗ്വേജ് ഒരിക്കലും സിസ്റ്റം ഡിപ്പെൻഡൻ്റ് അല്ല. അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് നിമോണിക്സ് ആണ്. നിമോണിക്സ് എന്ന് പറഞ്ഞാൽ ഓരോ ഓപ്പറേഷനും കൊടുക്കുന്ന ചെറിയ ചെറിയ കീവേഡ്സ്, സിമ്പിൾസിനെയാണ് നമ്മൾ നിമോണിക്സ് എന്ന് പറയുന്നത്. നിമോണിക്സിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ അസംബ്ലി ലാംഗ്വേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ആ കമ്പ്യൂട്ടർ, ഏതൊരു കമ്പ്യൂട്ടറാണോ അത് നമ്മൾ ചെയ്യുന്ന ആ കമ്പ്യൂട്ടർമാർ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു സിസ്റ്റത്തിൽ, നമുക്ക് എല്ലാ സിസ്റ്റത്തിലും കയറി എന്ത് ചെയ്യാൻ പറ്റില്ല? അസംബ്ലി ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റില്ല. അസംബ്ലി ലാംഗ്വേജ് യൂസ് ചെയ്യണമെങ്കിൽ അത് ആ സിസ്റ്റം എന്താ അതിൻ്റെ ആർക്കിടെക്ചർ നമുക്ക് അറിഞ്ഞാൽ മാത്രമേ അസംബ്ലി ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി ഹൈ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജ് യൂസസ് എന്ത് യൂസ് ചെയ്യണം? ഇംഗ്ലീഷ് ലാംഗ്വേജാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജ് ആർക്ക് മനസ്സിലാവില്ല? കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. കാരണം ഇംഗ്ലീഷാണ് നമ്മൾ പഠിക്കുന്ന എല്ലാം ഹൈ ലെവൽ ലാംഗ്വേജ്. നമ്മളെല്ലാം ടൈപ്പ് ചെയ്യുന്നത്, നമ്മൾ ലെറ്റർ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ, നമ്മളൊരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ, നമ്മളെല്ലാം എന്തിനാണ് ഇംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്യണത്? അത് ആർക്കും മനസ്സിലാവില്ല, കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് വിച്ച് യൂസസ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ലാംഗ്വേജ് വിച്ച് യൂസസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജ്. അതിൽ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഹൈ ലെവൽ ലാംഗ്വേജ് ഇസ് നോട്ട് അണ്ടർസ്റ്റാൻഡബിൾ ടു ദി കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന് അറിയില്ല. ബേസിക്, സി സി പ്ലസ് പ്ലസ്, ജാവ, എസ്ക്യുൽ, നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാം, നമ്മളിപ്പോൾ ഓഫീസിൽ യൂസ് ചെയ്യുന്ന പ്രസൻറ്റേഷൻ, റൈറ്റർ,
കാൽക്ക് എല്ലാം എന്ത് ലാംഗ്വേജാണ് ഹൈ ലെവൽ ലാംഗ്വേജ് അപ്പോൾ ലാംഗ്വേജ് പ്രോസസ്സർ രണ്ടായിട്ട് തരംതിരിക്കാം കമ്പ്യൂട്ടർ ലാംഗ്വേജസിനെ സോറി കമ്പ്യൂട്ടർ ലാംഗ്വേജസിനെ രണ്ടാം തരംതിരിക്കാം ലോ ലെവലും ഹൈ ലെവലും ലോ ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേരാണ് മെഷീൻ ലാംഗ്വേജ് എന്നും ബൈനറി ലാംഗ്വേജ് എന്നും പറയുന്നു അത് മെഷീൻ ലാംഗ്വേജിനെയും അസംബ്ലി ലാംഗ്വേജും നമ്മൾ സാധാരണ ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നുവെങ്കിലും മെഷീൻ ലാംഗ്വേജ് മാത്രമാണ് എന്ത് ലാംഗ്വേജ് ലോ ലെവൽ ലാംഗ്വേജ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജ് എന്ന് പറയും മെഷീൻ ലാംഗ്വേജിൽ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ സീറോയും വണ്ണും മാത്രമേ ഉണ്ടാവുള്ളൂ ആ രണ്ട് ഡിജിറ്റ്സായിട്ട് തന്നെ ബൈനറി ഡിജിറ്റ്സ് എന്ന് പറയുന്നു ബൈനറി ഡിജിറ്റ്സ് യൂസ് ചെയ്യുന്ന ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് എന്നും ഇറ്റ് ഷുഡ് ഇസ് ഓൾവേസ് അണ്ടർസ്റ്റുഡ് ബൈ കമ്പ്യൂട്ടർ ഓൺലി അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് അവിടെ നിമോണിക്സ് യൂസ് ചെയ്യുന്നുണ്ട് നിമോണിക്സ് പറഞ്ഞാൽ ഓരോ ഓപ്പറേഷനും കൊടുക്കുന്ന സിമ്പിൾസിനാണ് നിമോണിക്സ് എന്ന് പറയുന്നത് അസംബ്ലി ലാംഗ്വേജ് എപ്പോഴും സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വർക്ക് ചെയ്യുള്ളൂ ഹൈ ലെവൽ ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജിന് ആർക്കറിയില്ല കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല അപ്പോൾ നമ്മളിപ്പോൾ എഴുതുന്ന എല്ലാം എന്ത് ലാംഗ്വേജിലാണ് ഹൈ ലെവൽ ലാംഗ്വേജ് എല്ലാം നമ്മൾ ടൈപ്പ് ചെയ്യുന്നൊക്കെ ഇംഗ്ലീഷിൽ നമ്മൾക്ക് മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിലൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യാറില്ല പക്ഷേ ഇത് ആർക്ക് മനസ്സിലാവില്ല കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല അപ്പോൾ നമ്മൾ എഴുതുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് കമ്പ്യൂട്ടറിന് മനസ്സിലാവണമെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം കമ്പ്യൂട്ടറിന് അറിയുന്ന ഭാഷയിലേക്ക് എന്ത് ചെയ്യണം അതിനെ മാറ്റണം അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് എന്ന് പറയും അപ്പോൾ ലാംഗ്വേജ് പ്രോസസ്സർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ സിസ്റ്റം പ്രോഗ്രാംസ് അതും എന്ത് പ്രോഗ്രാമാണ് സിസ്റ്റം സോഫ്റ്റ്വെയറിൽ പെടുന്നതാണ് ലാംഗ്വേജ് പ്രോസസ്സസ് ലാംഗ്വേജ് പ്രോസസ്സസ് എന്ന് പറയുന്ന സിസ്റ്റം പ്രോഗ്രാമാണ് അത് എന്ത് ചെയ്യുന്നു ട്രാൻസ്ലേറ്റ് ചെയ്യും നമ്മൾ എഴുതുന്ന ഹൈ ലെവൽ ലാംഗ്വേജ് അതായത് നമ്മൾ എഴുതുന്ന ഇംഗ്ലീഷ് ഭാഷയിൽ അല്ലെങ്കിൽ അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ ആഡ് സബ് മൾട്ടി അതൊക്കെ ഇംഗ്ലീഷ് വാക്കുകളാണ് യൂസ് ചെയ്യുന്നത് അതിന് എന്ത് ചെയ്യുന്നു ഈക്വലൻറ്റ് മെഷീൻ ലാംഗ്വേജിലേക്ക് അതായത് സീറോയിലേക്കും വണ്ണിലേക്കും എന്ത് ചെയ്യുന്നു കൺവേർട്ട് ചെയ്യും അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ലാംഗ്വേജ് പ്രോസസ്സ് അപ്പോൾ ലാംഗ്വേജ് പ്രോസസ്സർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സിസ്റ്റം സോഫ്റ്റ്വെയറാണ് അത് നമ്മൾ എഴുതുന്ന ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതുന്ന പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ലാംഗ്വേജ് പ്രോസസ്സർ മെയിൻലി മൂന്ന് തരത്തിലുള്ള ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് ഉണ്ട് അസംബ്ലർ ഉണ്ട് ഇൻ്റർപ്രറ്റർ ഉണ്ട് കമ്പൈലർ ഉണ്ട് അസംബ്ലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസംബ്ലർ ഒരു ലാംഗ്വേജ് പ്രോസസ്സാണ് ആണല്ലോ നമ്മൾ പറഞ്ഞ മൂന്ന് ടൈപ്സിലുണ്ട് അതിലൊന്നാണ് അസംബ്ലർ അസംബ്ലർ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് പ്രോസസ്സാണ് അതെന്ത് ചെയ്യുന്നു അസംബ്ലി ലാംഗ്വേജിലേക്ക് കാരണം അത് ആർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലാംഗ്വേജ് പ്രോസസ്സർ തന്നെ യൂസ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിന് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ എഴുതുന്ന ഹൈ ലെവൽ ലാംഗ്വേജ് അല്ലെങ്കിൽ അസംബ്ലി ലാംഗ്വേജിൽ എഴുതുന്ന പ്രോഗ്രാമിന് കമ്പ്യൂട്ടറിന് മനസ്സിലാവാൻ വേണ്ടി നമ്മളതിനെ കൺവേർട്ട് ചെയ്യണം അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം സോഫ്റ്റ്വെയറാണ് ലാംഗ്വേജ് പ്രോസസ്സർ അപ്പോൾ അസംബ്ലർ എന്ന് പറയുന്ന ലാംഗ്വേജ് പ്രോസസ്സർ അല്ലെങ്കിൽ അതൊരു പ്രോഗ്രാമാണ് ആ പ്രോഗ്രാം എന്തിനാണ് യൂസ് ചെയ്യുന്നത് അതായത് അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ആരെ യൂസ് ചെയ്യുന്നത് അസംബ്ലറിനെ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അസംബ്ലി ലാംഗ്വേജ് കംപ്ലീറ്റ്ലി മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറഞ്ഞു അതുകൊണ്ട് അസംബ്ലർ എന്തുകൊണ്ടായിരിക്കും മെഷീൻ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും ഓരോ കമ്പ്യൂട്ടറിൻ്റെ ആർക്കിടെക്ചർ അനുസരിച്ച് അസംബ്ലർ മാറും ഇനി ഇൻ്റർപ്രറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഒരു ലാംഗ്വേജ് പ്രോസസ്സറാണ് അതും ഒരു സിസ്റ്റം സോഫ്റ്റ്വെയറാണ് അതെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇൻ്റർപ്രറ്റർ പക്ഷേ അതെങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ കൺവേർട്ട് ഇറ്റ് ബൈ ലൈൻ ബൈ ലൈൻ ലൈൻ ബൈ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നമ്മൾ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ സീറോയും വണ്ണിലാക്കും രണ്ടാമത് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് സീറോയും വണ്ണാക്കും മൂന്നാമത് ഇരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് സീറോ ആണ് ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഇനി നമ്മൾ രണ്ടാമത്തെ ലൈനിൽ എന്തെങ്കിലും എറർ ഉണ്ട് എങ്കിൽ ഇറ്റ് റിപ്പോർട്ട്സ് ആൻഡ് എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം ഈസ് ടെർമിനേറ്റഡ് ഇപ്പോൾ നമുക്ക് 10 ലൈനിലുള്ള ഒരു പ്രോഗ്രാമിൽ രണ്ടാമത്തെ ലൈനിൽ അവർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് എറർ കണ്ടെത്തുമ്പോൾ അവിടെ പ്രോഗ്രാം നിൽക്കും നമ്മൾ രണ്ടാമത്തെ ലൈനിൽ എറർ റെക്ടിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്ത ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ മൂന്നാമത്തെ ലൈനിലേക്ക് അത് കൺവേർഷന് പോവുകയുള്ളൂ അതായത് മൂന്നാമത്തെ ലൈനിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ലൈൻ എക്സാമ്പിളാണ് ബേസിക്ക അപ്പോൾ ഇൻ്റർപ്രറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാംഗ്വേജ് പ്രോസസ്സറാണ് അത് എന്ത് യൂസ് ചെയ്യുന്നതാണ് ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് അപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇൻ്റർപ്രറ്റർ ഇൻ്റർപ്രറ്ററിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഓരോ ലൈൻ ബൈ ലൈനായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ലൈനിൽ എറർ ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യുന്നു അത് അവിടെ ടെർമിനേറ്റ് ചെയ്തിട്ട് ആ ലൈനിലെ എറർ കറക്റ്റ് ശേഷം മാത്രം എന്ത് ചെയ്യുള്ളൂ നെക്സ്റ്റ് ലൈനിലേക്ക് അത് പോവുകയുള്ളൂ അതിന് എക്സാമ്പിളാണ് ബേസിക്ക ദെൻ കമ്പൈലർ കമ്പൈലറും ഒരു ലാംഗ്വേജ് പ്രോസസ്സറാണ് അതെന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതിയ പ്രോഗ്രാമിന് എന്ത് ചെയ്യുന്നു ഹൈ ലെവൽ ലാംഗ്വേജിന് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു അതെന്ത് ചെയ്യുന്നു വെച്ചാൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതും നമ്മുടെ ഇൻ്റർപ്രറ്ററും കമ്പൈലറും യൂഷ്വലി എക്സാം ചോദിക്കുന്ന ടോപ്പിക്കാണെന്ന് ഇപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കാം ഇതെന്താ വെച്ചാൽ അതും എന്ത് ചെയ്യുന്നു അതൊരു ലാംഗ്വേജ് പ്രോസസ്സറാണ്
അതായത് ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്തു. പക്ഷേ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് സ്കാൻസ് ദി എൻറ്റയർ പ്രോഗ്രാം ആൻഡ് ഇഫ് ദർ ഇസ് എനി എറർ ദ കമ്പൈലർ പ്രൊവൈഡ്സ് എ ലിസ്റ്റ് ഓഫ് എറർ മെസ്സേജസ് വിത്ത് എ ലൈൻ നമ്പർ അറ്റ് ദി എൻഡ് ഓഫ് ദ കമ്പൈലേഷൻ. അതായത് അത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻ്റർപ്രേറ്റർ എന്ത് ചെയ്യുന്നു, ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. കമ്പൈലർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ലൈൻ ബൈ ലൈൻ, ഒരു 10 ലൈനുള്ള പ്രോഗ്രാം വേണമെങ്കിൽ ഒറ്റയടിക്ക് എന്ത് ചെയ്യും, അത് കൺവേർട്ട് ചെയ്യും, മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇനി ആ പ്രോഗ്രാമിൽ എന്തെങ്കിലും ഒരു എറർ ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒന്നല്ല നാലഞ്ച് എറർ ഉണ്ട് എങ്കിൽ ആ എല്ലാ എററും കൂടെ ഒന്നിച്ച് ലാസ്റ്റില്ല, അഞ്ച് എറർ ഉണ്ട്. എറർ അറ്റ് ലൈൻ 4, എറർ അറ്റ് ലൈൻ 7, എറർ അറ്റ് ലൈൻ 9, എറർ അറ്റ് 10, 2 എറേഴ്സ് അറ്റ് ലൈൻ 10. അപ്പോൾ അങ്ങനെയാണത് ലിസ്റ്റ് ചെയ്യുക, അതായത് എല്ലാ എററേഴ്സും കൂടെ ഒന്നിച്ച് ലിസ്റ്റ് ചെയ്യും. മറ്റെവിടെയാണെങ്കിൽ ഇൻ്റർപ്രേറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നു ലൈൻ ബൈ ലൈൻ. ഏതെങ്കിലും ഒരു ലൈനിൽ എറർ ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യുന്നില്ല, അത് കൺവേർട്ട് ചെയ്യില്ല, അവിടെ ടെർമിനേറ്റ് ചെയ്യുന്നു. കമ്പയർ ആണെങ്കിൽ എല്ലാം കൂടെ ഒറ്റയടിക്ക് കൺവേർട്ട് ചെയ്യും. മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ലൈനിൽ എറർ ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യുന്നു, ആ എറർ എല്ലാം കൂടെ ലാസ്റ്റാണ് അത് എന്ത് ചെയ്യുന്നത്, ഒന്നിച്ചിട്ടാണ് റിപ്പോർട്ട് ചെയ്യുക. നമ്മൾ പഠിക്കാൻ പോകുന്ന സി പഠിക്കണില്ല, C++, പാസ്കല്, ജാവ, ഇതെല്ലാം എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, ഇതെല്ലാം എന്താണ്, കമ്പൈലറാണ്. അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് കമ്പൈലറാണ്. അതേപോലെ ട്രാൻസ്ലേഷൻ യൂസിങ് കമ്പൈലർ ഇസ് കോൾ കമ്പൈലേഷൻ. അതായത് മെഷീൻ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമ്പൈലറാണെങ്കിൽ ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് കമ്പൈലേഷൻ. ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജായിട്ട് കൺവേർട്ട് ചെയ്യാനാണ് ഇൻ്റർപ്രറ്ററും യൂസ് ചെയ്യുന്നത്. അവിടെ പക്ഷേ നമ്മൾ കമ്പൈലേഷൻ എന്ന് പറയില്ല, ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഒരു കമ്പൈലർ ആണെങ്കിൽ ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് കമ്പൈലേഷൻ. ഇനി അടുത്തതാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ.